ഹണി ഡ്രോപ്സിലേക്ക് സ്വാഗതം. പഠിച്ചതെല്ലാം മറന്നിട്ട് പിന്നീട് അവശേഷിക്കുന്നത് എന്തോ അതാണ് വിദ്യാഭ്യാസം. അങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ നിർവചിക്കുക. നാം പഠിക്കുന്ന സോഷ്യൽ സ്റ്റഡീസും സയൻസും മാത്തമാറ്റിക്സും എല്ലാം കുറേ കാലം കഴിയുമ്പോൾ നാം മറന്നുപോകും. എത്ര വലിയ തിയറിയും കാലത്തിൻ്റെ ഒഴുക്കിൽ നാം മറന്നുപോകും. പക്ഷേ പിന്നീട് അവശേഷിക്കുന്ന നല്ല കാര്യങ്ങൾ, അതായത് വൃത്തിയായിട്ട് നടക്കാൻ, വൃത്തിയായിട്ട് വസ്ത്രധാരണം ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാനൊക്കെ നാം ഈ പഠനകാലത്ത്, പരിശീലന കാലത്ത്, ചെറുപ്പകാലത്ത് അറിച്ചിട്ടുണ്ടെങ്കിൽ, പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭാവിയിൽ നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് വരികയാണ്. അതേസമയം ദുശീലങ്ങളാലാണ് നയിക്കപ്പെടുക. ദുശീലങ്ങളാണ് ടീനേജിൻ്റെ സമയത്ത് പിയർ ഗ്രൂപ്പ് പ്രഷർ മൂലം നമ്മളിൽ ഉളവാകുന്നതെങ്കിൽ അത് വലിയ ഒരു നാശത്തിലേക്കുള്ള വളർച്ചയായിരിക്കാം സംഭവിക്കുക. അതുകൊണ്ട് പഠിച്ചതെല്ലാം മറന്നിട്ട് പിന്നീട് അവശേഷിക്കുന്നത് എന്തോ അതാണ് വിദ്യാഭ്യാസം എന്ന് നമ്മുടെ ഈ ടീനേജ് കാലഘട്ടത്തിൽ നാം മറക്കാതിരിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ, അത് പരീക്ഷണ വിധേയമാക്കരുത് എന്ന ചിന്ത എപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കണം. സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിട്ട് മാറുക എന്നതാണ് ടീനേജേഴ്സായ, പഠിക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങളുടെ ലക്ഷ്യം. അമൂൽ എന്ന ഒരു വലിയ പാൽ ഉൽപ്പന്നങ്ങളുടെ കമ്പനി നിങ്ങൾക്കറിയാം. ക്ഷീരവിപ്ലവമാണ് അമൂൽ എന്ന ബ്രാൻഡിലേക്ക് വളർന്നത്. മലയാളിയായ കോഴിക്കോടുകാരനായ വർഗീസ് കുര്യൻ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പഠനം ഗുജറാത്തിലെ ആനന്ദ് എന്ന സ്ഥലത്തെ ഇടനിലക്കാരാൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന പാവപ്പെട്ട ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അറിവ് മാറ്റിവെച്ചപ്പോഴാണ് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് അമൂൽ എന്ന വലിയ ബ്രാൻഡായിട്ട് മാറിയത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് പാൽ സംഭരിക്കാൻ, പ്രോസസ്സ് ചെയ്യാനുള്ള യൂണിറ്റ് കർഷകരെ സഹായിച്ചു. അതൊരു സമൂഹത്തിന് വലിയൊരു നേട്ടമായിട്ട് മാറി. നിങ്ങളെ വിദ്യാർത്ഥികൾ വളർന്നു വരേണ്ടത് ഇത്തരത്തിലുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസ കാലത്ത്, ടീനേജിൻ്റെ കാലഘട്ടത്തിൽ നല്ല പെരുമാറ്റ മര്യാദ ഉള്ളവരായിട്ട്, നല്ല സ്വഭാവ രൂപീകരണം നടന്നവരായിട്ട്, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിട്ട് വളർന്നു വരാനുള്ള ഒരു വിളിയാണ് ഈ വിദ്യാഭ്യാസ കാലഘട്ടം, ഈ ടീനേജിൻ്റെ കാലഘട്ടം. നല്ല സ്വഭാവത്തിന് പകരം ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോളിസം പോലെയുള്ള ദുശീലങ്ങളാലാണ് നമ്മൾ നയിക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ നമുക്കും സമൂഹത്തിനും കുടുംബത്തിനുമെല്ലാം വലിയൊരു ഭീഷണിയായിട്ട് മാറുകയാണ്. മറ്റെല്ലാ തിന്മകളിലേക്കും നയിക്കപ്പെടുന്ന ദുശീലമാണ് ആൽക്കഹോളിസം, മദ്യപാനം, ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ സ്കൂൾ തലം മുതൽ കുട്ടികളുടെ ഇടയിൽ ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ് എല്ലാം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു വലിയ ഭീഷണി. നിങ്ങളുടെ പെരുമാറ്റവും സംസാരവും നിങ്ങളുടെ ഭവനത്തിലെത്തുന്നവർക്ക്, നിങ്ങളുടെ സമീപത്ത് എത്തുന്നവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന, ആശ്വാസം പ്രദാനം ചെയ്യുന്ന ഒന്നായിട്ട് മാറണം. നമ്മുടെ സംസാരവും പെരുമാറ്റവും ഒരു കാരണവശാലും നമ്മുടെ അധ്യാപകരെയോ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ കൂട്ടുകാരെയോ മുറിപ്പെടുത്തുന്നതായിട്ട് മാറാൻ ഇടയാകരുത്. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന അതായിട്ട് മാറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ കഴിവുകളെ നാം അംഗീകരിക്കണം. വൃത്തിയായിട്ട് നടക്കാനായിട്ട് നമുക്ക് ചെറുപ്പത്തിൽ മുതൽ പരിശീലനം ലഭിച്ചതാണ്. വൃത്തിയും വെടിപ്പും മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുന്നതാണ്. നമ്മുടെ മുറി, നമ്മൾ പഠിക്കുന്ന ഉപകരണങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇതെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈ ലോകത്തിൽ നാം മാത്രമല്ല ജീവിക്കുന്നത്, നമ്മുടെ സമീപത്ത് കൂട്ടുകാരുണ്ട്, മറ്റുള്ളവരുണ്ട്. അവർക്കും കൂടി അസ്വസ്ഥത ഉളവാക്കുന്ന ഒന്നും, അത് ശീലങ്ങളാകട്ടെ, സംസാരമാകട്ടെ, വൃത്തിഹീനതയാകട്ടെ, അതൊന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുപ്പകാലത്ത് നല്ല സ്വഭാവം നമ്മളിൽ ഇല്ല എങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ദുസ്വഭാവങ്ങളായിട്ട് നിഴലിക്കും. ചെറുപ്പകാലത്ത് കുട്ടികൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം, മദ്യപാനത്തിൻ്റെ കാര്യങ്ങൾ, ലഹരിയുടെ ഉപയോഗം ശീലിച്ചാൽ മരണം വരെ ആ ദുശീലം നമ്മളോടൊപ്പം ഉണ്ടാകും.
അത് നമ്മെ നശിപ്പിക്കും, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കും, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കും. സൽസ്വഭാവികളായിട്ട് വളരാൻ ഒരു ആത്മീയ പശ്ചാത്തലവും ആവശ്യമുണ്ട്. ദിവസവും കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തെയും നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെയും എല്ലാം അത് ബാധിക്കും. ഈശ്വര ചിന്തയുള്ളതായി എനിക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവിലൂടെ വളരുമ്പോൾ നമ്മളുടെ സ്വഭാവത്തെയും അത് സ്വാധീനിക്കും. നമ്മുടെ സ്വഭാവത്തെ സാരമായിട്ടത് സ്വാധീനിക്കും. സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിട്ട് തീരുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കുട്ടികൾ, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ എല്ലാവിധ ദുശീലങ്ങളിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ധനത്തോടുള്ള അത്യാർത്ഥിയിൽ നിന്നും വിട്ടുമാറി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിട്ട് വളരട്ടെ. നല്ല ആരോഗ്യവാന്മാരായിട്ട് വളരട്ടെ. ആരോഗ്യം വലിയൊരു സമ്പത്താണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ നാടിന് വേണ്ടിയിട്ട്. നന്ദി.